എല്ലാവർക്കും വിനീതമായ നമസ്കാരം പെർഫോമൻസ് പോയിട്രിയുടെ അക്ഷരവും അരങ്ങും അവതരണവും ഒക്കെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇന്ന് കവിതയുടെ അവതരണം എന്ന് പറയുന്നത് അത് ഏതു ഭാഷയിലുമായിക്കൊള്ളട്ടെ കവിതകളുടെ അവതരണം എന്ന് പറയുന്നത് ഒരു ബൗദ്ധിക പ്രക്രിയയുടെ ആസ്വാദനമായിട്ടാണ് ഞാൻ കരുതുന്നത് പലപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട് കവിതകൾ പഠിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് കവിത വിശദീകരിച്ചു കൊടുക്കുക കവിത മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതൊക്കെ കവിത നമ്മൾ തനിയെ മനസ്സിലാക്കാനുള്ളതാണ് തനിയെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളതാണ് ഇവിടെ ബൗദ്ധിക പ്രക്രിയ എന്ന് പറയുന്നത് കവിത എന്നുള്ളത് ഒരു ബുദ്ധിക്കളിയാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമല്ല കവിത ശരിക്കും പറഞ്ഞാൽ ആട്ടരാട്ടരുകളായ അനുഭൂതികൾ അടുക്കി വെക്കുന്ന ഒരിടം തന്നെയാണ് എങ്കിലും അത് സൃഷ്ടിച്ച ബുദ്ധി അതിലേക്ക് എത്താൻ കഴിയുകയാണ് കവിത സൃഷ്ടിക്കുന്ന ബുദ്ധിയിലേക്ക് ആത്മാവിനെത്താനാവുന്ന ഒരു ദൂരമാണ് പെർഫോമൻസ് പോയട്രിയുടെ ഒരു രസതന്ത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ സാധാരണ പലരും നൊസ്റ്റാൾജി ആയിട്ട് പറയാറുള്ള ഒന്നാണ് പൊതിച്ചോറ് ഒരു പൊതിച്ചോറ് പോലെയാണ് എന്ന് നമുക്ക് തോന്നും കാരണം അത് പൊതിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത് അതിൻ്റെ ഉള്ളിലെ ചേരുവകൾ ഏതൊക്കെ ആണെന്ന് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ആ ചേരുവകളെല്ലാം തരുന്ന ഒരു ചേർച്ചയുണ്ട് അത് ആസ്വദിക്കാൻ കഴിയുക അതിൻ്റെ ഓരോ സ്വാദിനെയും വേർതിരിച്ച് വേർതിരിച്ച് പറയാനാവാതെ അതിനെ ഒന്നായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുക ഇതുപോലെ ഒരു പൊതിച്ചോറ് കഴിക്കുന്ന ഒരു രസത്തോടെ നമുക്ക് കവിതയിലേക്ക് ആഴത്തിലേക്ക് ചെല്ലാനാവണം അങ്ങനെ ഒരു പൊതിച്ചോറ് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു പെർഫോമൻസ് പോയിട്രി അപ്പോൾ ഈ ഈ പൊതിയിൽ പലപ്പോഴും ഉണ്ടാവുക ചിലരതിൽ വാക്കിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക ചിലരതിൽ ശബ്ദത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക ചിലരതിലെ താളം കണ്ടെത്തിയിട്ടുണ്ടാകും അങ്ങനെ ഏതിലേക്കാണോ നമ്മൾ ഏറ്റവും കൂടുതൽ ഏകാഗ്രമാക്കുന്നത് അത് അനുവാചകന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന അല്ലെ അനുവാചകന്റെ ചെവിയിലുണ്ടാക്കുന്ന ഒരു അനുരണനം അതാണ് ഒരു പകർച്ച ആയിട്ട് പിന്നെ മാറുന്നത് പകർച്ച എന്നുള്ളത് നമ്മളിപ്പം സാധാരണഗതിയിൽ പടയണി അങ്ങനെയുള്ള കലാരൂപങ്ങളിലൊക്കെ പറയാറുണ്ട് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പോയി അതെല്ലാം കൂടെ ചേർന്ന് കൂട്ടി കത്തിക്കുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള ഒരു ഒരാളുണ്ട് ആ ഒരു ആളൽ ആളുകളെല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരാളൽ ഒരു അവതരണത്തിൽ വളരെ പ്രസക്തമാണ് ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് തിരികൊളുത്തി പോകുന്ന ആ ഒരു ആശയങ്ങളുടെ ആളൽ അതിലൂടെ ഉണ്ടാകുന്ന ദീപ്തി ഇതൊക്കെ അവതരണത്തിൽ വളരെ പ്രസക്തമായ ഘടകങ്ങളാണ് നമ്മളിപ്പോൾ ഈ പകർച്ച എന്നുള്ള വാക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലമാണിത് പകർച്ചവ്യാധി ഒരു രീതിയിൽ സാധാരണഗതിയിൽ പകർന്നു കൊടുക്കുക പകരുക എന്ന രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം അതിൽ പകരുക എന്നുള്ളത് തനിയേ സംഭവിക്കുന്ന ഒന്നാണ് പകർന്നു കൊടുക്കുക എന്നുള്ളത് അധ്യാപകരൊക്കെ ചെയ്യുന്ന ഒരു ഡയഡാക്റ്റിക് പർപ്പസ് ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ഉള്ള ഒരു വാക്കാണ് അപ്പോൾ ഇതിലെ പകർച്ച എന്ന വാക്ക് പകരുക എന്ന വാക്ക് ഒരു വൈറസൊക്കെ പകരുന്നത് നമ്മളെ പേടിപ്പിക്കുന്ന ഒരു കാലത്താണ് കല പകരുക അല്ലെങ്കിൽ ആ ഒരു സഹൃദയത്വം കൊണ്ട് ഒരു ആശയം പകരുക എന്നുള്ളത് ആ ഒരു പകർച്ചയിലേക്ക് എത്താൻ കഴിയുക എന്നുള്ളത് പകർച്ചവ്യാധി പോലെ ഒരു ആശയത്തിൻ്റെ ഒരു പകർച്ച സംഭവിക്കുക താളത്തിൻ്റെ പകർച്ച സംഭവിക്കുക അങ്ങനെ വളരെ രസകരവും വ്യത്യസ്തവുമായ ഒരു വഴിയിലൂടെ ആസ്വാദനത്തിൻ്റെ ഒരു തലത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത് നമ്മുടെ മനസ്സിനെ പലപ്പോഴും ഒരു ആനന്ദം അനുഭവിക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തിലെ എല്ലാ കണങ്ങളും ബൗൺസ് ചെയ്യുന്ന ഒരവസ്ഥ കേൾവികൾ കേളുകൾ പലപ്പോഴും അവതരണത്തിൽ മാത്രമല്ല വായനയിലും സംഭവിക്കാറുണ്ട് ചിലർക്ക് ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഉള്ളറിഞ്ഞ് ഉൾക്കൊണ്ട് ഉള്ളിലേക്കിറങ്ങി വായിക്കുമ്പോൾ ഒരുപാട് ഒരു ആനന്ദത്തിനുള്ള ഒരു അവസരം ഉണ്ടാവാറുണ്ട് അപ്പോൾ വായനയിലൂടെ കേൾക്കാനാകുന്ന മെക്കാനിസമാണ് പലർക്കും ഇഷ്ടം ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് കേൾക്കുക എന്ന് പറയുന്നത് കേൾവിയിൽ അവർക്ക് ആ ഒരു ദൃശ്യലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കണമെന്നില്ല അങ്ങനെയുള്ളടത്താണ് ഈ അക്ഷരത്തിൻ്റെ അവതരണം കുറച്ചുകൂടി പ്രസക്തമാകുന്നത് കൃത്യമാക്കുന്നത് അതായത് നമ്മൾ കാഴ്ചയിലൂടെ പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുന്ന ഒരാൾക്ക് ഒരു ദൃശ്യലോകം ഒരു ഭാവനാലോകം സൃഷ്ടിക്കാനാവുന്നു എന്നുള്ളടത്ത് ഇതിനോട് സമാന്തരമായിട്ടാണ് നമ്മൾ ഓഡിയോ ബുക്കിൻ്റെ വരവിനെ കാണേണ്ടത് വായനയിൽ കാഴ്ചയിലുള്ള ഒരു കേൾവിയുണ്ട് അതിനെ ഭേദിച്ചുകൊണ്ട് ഓഡിയോ ബുക്കിലെ ശബ്ദം വരുന്നു പലപ്പോഴും ഇത് റേഡിയോ കാലങ്ങളിലെ ലൈബ്രറി സംസ്കാരത്തോട് ചേർത്ത് വായിക്കാൻ സാധിക്കും കാരണം റേഡിയോ കാലം എടുത്തു കഴിഞ്ഞാൽ അന്ന് കുറച്ചുപേര് പത്രങ്ങളിലൊക്കെ വായിച്ചുകൊണ്ടിരുന്നവർ പെട്ടെന്ന് റേഡിയോയിൽ കൂടി കാര്യങ്ങൾ കേൾക്കുമ്പോൾ വാർത്തകളെ ചർച്ചകളെ കവലകളിൽ നടക്കുന്ന ചർച്ചകളെയൊക്കെ കേൾവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അക്കാലത്ത് എങ്ങനെയായിരുന്നു ലൈബ്രറിയിലെ വായന പോയിരുന്നത് അപ്പോൾ ഒരേ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു റേഡിയോ സംസ്കാരവും വായന സംസ്കാരവും നമ്മൾ മാറ്റി നിർത്തി താരതമ്യം ചെയ്യുന്ന അതേ ൊരു ലോകം ഇന്നത്തെ കാലത്തും പ്രസക്തമാണ് നമ്മൾ സാമൂഹിക മാധ്യമങ്ങളിൽ വായിക്കുന്നത് അവതരണങ്ങൾ കാണുന്നത് ഓഡിയോ ബുക്ക് കേൾക്കുന്നത് അങ്ങനെ പല രീതിയിലുള്ള ഒരു താരതമ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് അവതരണത്തിലൂടെ നമുക്ക് കിട്ടുന്ന ശബ്ദം ധ്വനി രൂപം അതേതായാലും അതിൻ്റെ അനുരണനമാണ് നമ്മുടെ ആത്മാവിൽ ഈ ആനന്ദം തരുന്നത് ആസ്വാദനത്തിൻ്റെ ആനന്ദം തരുന്നതെന്ന് നാം മനസ്സിലാക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പുസ്തകത്തിനൊപ്പം ഇരുന്ന് ഒരു പുതിയ ലോകം നിർമ്മിക്കുന്നതുപോലെ പ്രധാനമാണ് ശബ്ദത്തിൻ്റെ ഉദ്ദീപനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭാവനകൾ ചിന്തകൾ ഉണരുന്നത് വിടരുന്നത് അക്ഷരം അരങ്ങിലേക്ക് പൂർണ്ണ സാക്ഷാത്കാരം നടത്തുമ്പോഴാണ് കലയും കവിതയും വിജയിക്കുക അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണ വിനിമയത്തിലെ തടസ്സങ്ങൾ പറയാറുണ്ട് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് അത് പറയുന്നത് പോലെ തന്നെ ഒരുപക്ഷെ സഹൃദയത്വത്തിലെ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ ഐഡിയോളജിയിലുള്ള മാറ്റങ്ങൾ ചില രൂപങ്ങളെ ചില സാഹിത്യ രൂപങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു സ്കിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് കവിത പോലെയുള്ള സാഹിത്യ രൂപങ്ങൾ എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നായിട്ട് പറയാറില്ല ഇപ്പോൾ ചില ജനകീയ കലകൾ നമ്മൾ സാധാരണ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ഗായിക സിതാരയൊക്കെ പാടുന്ന സമയത്ത് അന്തിവിണ്ണിൽ അമ്പിളിക്കല അത് പാടുന്ന സമയത്ത് ആവർത്തനങ്ങളിലൂടെ അത് നമ്മുടെ മനസ്സിൽ ഉറച്ചു കിട്ടുകയാണ് അപ്പോൾ ഒരു ഗാനം കേൾക്കുന്നത് പോലെയല്ല ഒരു കവിത കേൾക്കുന്നത് അപ്പോൾ ആ കവിത കേൾക്കാനുള്ള ഒരു സ്കില്ല് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് സംഗീതം തന്നെ ഒരു വാഗ്മിത്തമായിട്ട് പറയാറുണ്ട് അതായത് മൊഴി വഴികളിലൂടെ താളത്തിലൂടെ അർത്ഥം ധ്വനിപ്പിക്കാനാവണം അതായത് ഒരു ഗായിക അല്ലെങ്കിൽ ഗായകൻ ഒരു വ്യാഖ്യാതാവും കൂടിയായി മാറുന്ന ഒരു മാജിക് അവിടെ സംഭവിക്കുന്നുണ്ട് അവർ വരിയിലൂടെ താളത്തിലൂടെ വളരെ കൃത്യമായിട്ട് ആശയത്തെ ഭാവത്തെ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ അപ്പോൾ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് ആസ്വദിക്കാനുള്ള ഒരു സെൻസിബിലിറ്റി ഒരു ഭാവുകത്വം എന്ന് പറയുന്നത് പോലെ പ്രസക്തമാണ് നമ്മൾ കവിത കേൾക്കാനുള്ള ഭാവുകത്വം അപ്പോൾ ഒരു സംഗീതവും വാഗ്മിത്വവും തമ്മിൽ താരതമ്യം ചെയ്തു പറയുമ്പോൾ പലപ്പോഴും പറയുന്നത് വ്യാഖ്യാനിക്കാനും അർത്ഥം കൊടുക്കാനും കഴിവുള്ള ഒരു വാഗ്മിയാണ് പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് ഗ്രഗ് ഡിഗ്മാൻ്റെ കലാകാരൻ ഒരു വാഗ്മിയാണ് എന്നുള്ള ഒരു പ്രബന്ധത്തിൽ പറയുന്നത് പോലെ പെർഫോമർ എപ്പോഴും ഒരു വ്യാഖ്യാതാവാണ് പെർഫോമർ എപ്പോഴും ഒരു എഴുത്തുകാരനാണ് എഴുത്തുകാരിയാണ് പെർഫോമർ എപ്പോഴും ഒരു പഠിതാവാണ് എന്നുള്ളതാണ് ഒരേ സമയം അരങ്ങിൽ നിന്ന് പുനഃസൃഷ്ടിക്കാനും അരങ്ങിൽ നിന്ന് വിശദീകരിക്കാനും അരങ്ങിൽ സ്വയം പഠിക്കാനും ഒരു അവതാരകന് സാധിക്കണമെന്നുള്ളതാണ് ഒരു അവതരണത്തിൽ ഭാഷകൻ കലാകാരൻ ചൊല്ലൽ കലാകാരൻ ഒക്കെ കടന്നു പോകേണ്ടുന്ന ഒരു വഴി വേദിയിൽ വെച്ച് തന്നെ അതൊരു പഠന വഴിയായി മാറുകയാണ് വേദിയിൽ വെച്ച് പെട്ടെന്നൊരു പുത്തൻ ആശയത്തിലേക്ക് എത്തിക്കാൻ ഒരു പുത്തൻ രീതിയിലേക്ക് എത്തിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നു എന്നുള്ളത് അത് കലയുടെ ഒരു വലിയ വിജയമാണ് സാക്ഷാത്കാരമാണ് ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച അതിൽ നിന്ന് തന്നെ ഒരു ഉദാഹരണം എടുക്കട്ടെ നല്ലതൊന്നും എൻ്റെ കൺമണി മണ്ണിൽ നിന്നും അങ്ങനങ്ങ് ആയു എന്നുള്ള വരി പാടുമ്പോൾ തന്നെ അതിനൊപ്പം ഒരു വിശദീകരണം നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ ആ വരിക്ക് തന്നെ ഒരു കൃത്യമായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഒരു ആ വരിയെ തന്നെ മാറ്റി നിർത്തുന്ന ഒരു മനോധർമ്മം മാറ്റി നിർത്തുന്ന ഒരു ഇന്നോവേഷൻ ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് അരങ്ങത്ത് അതൊരു അത്ഭുതമാക്കി മാറ്റുന്ന പ്രക്രിയ അത് എപ്പോഴും ഒരാൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല മുൻകൂട്ടി നിശ്ചയിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ല അത്തരം ചില മാജിക്കുകൾ അതുകൊണ്ട് അരങ്ങിൽ വെച്ച് ഒരാൾക്ക് പഠിതാവാൻ പറ്റുക എന്നുള്ളതിൻ്റെ ഗുണം ിരിക്കുന്നത് അതിൻ്റെ ഒരു അവതരണത്തിലെ മനോധർമ്മം സർഗാത്മകത എന്നിവയുടെ പൂർണ്ണതയിലാണ് എന്നെനിക്ക് തോന്നുന്നു ഇപ്പോൾ ബിധോവൻ്റെ സിംഫണികളെപ്പറ്റി പറയുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിധോവൻ തൻ്റെ അപബോധത്തെ ദൈവമേ എന്നായിരുന്നു വിളിച്ചിരുന്നത് ദൈവമായിട്ടായിരുന്നു കണ്ടിരുന്നത് അപ്പം ഇങ്ങനൊരു അപബോധ സഞ്ചാരം എപ്പോഴും അവതരണത്തിൽ വരും അദ്ദേഹം പലപ്പോഴും ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു കിനാരം പറച്ചിലോ ഒക്കെ ആയിട്ടാണ് സംഗീതത്തെ കണ്ടിരുന്നത് അപ്പോൾ ഈ അപബോധത്തിൻ്റെ കയറ്റം എന്ന് പറയുന്നത് അവതരണത്തിൽ എപ്പോൾ വേണമെങ്കിലും നടക്കാം അതൊരു തരത്തിൽ ആ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലാണ് കലാകാരൻ ഒരു ബ്രഹ്മാനന്ദ സദൃശമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് ആസ്വാദകരെ എത്തി എത്തിക്കുന്നത് അത് ഈ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് കിട്ടുന്ന പ്രാക്ടീസ് ചെയ്ത് മാറ്റി വയ്ക്കുന്ന ഒരു സംഗതി അല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു യഥാർത്ഥ കലാകാരന് അല്ലെങ്കിൽ കലാകാരിക്ക് ഇത് വളരെ യത്തമായിട്ട് കിട്ടുന്നതാണ് ആ ഒരു നിമിഷം ചെയ്യാനാകുന്ന ഒരു പുതുമ എന്നുള്ളത് കല എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരിടമാണ് എപ്പോൾ വേണമെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന എപ്പോൾ വേണമെങ്കിലും ആസ്വാദകർക്കനുസരിച്ച് അതിനോട് ചേർത്ത് ചേർത്ത് കെട്ടിവെക്കാൻ പറ്റുന്ന ഒന്നാണ് കല ഇപ്പോൾ റൊമൈൻ റോളൻഡിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് വിധോവനെ ഒരു യഥാർത്ഥ കലാകാരൻ്റെ അന്തരംഗത്തിൽ അപബോധം ചിലപ്പോൾ അവ്യക്തമായും ചിലപ്പോൾ സുവ്യക്തമായ ചുഴലികൾ ഉണ്ടാക്കിക്കൊണ്ടും സ്വപ്നസരണിയുടെ ഒരു പ്രവാഹമുണ്ടാക്കാറുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നു വിധവൻ്റെ കാര്യത്തിൽ ഇത് വളരെ ശക്തവും നിരന്തരവുമായിരുന്നു അങ്ങനെ ഓർക്കുമ്പോൾ ഈ സ്വപ്നസരണിയിലേക്ക് കലാകാരൻ്റെ അല്ലെങ്കിൽ ഈ കലാകാരിയുടെ സ്വപ്നസരണിയിലേക്ക് ആസ്വാദകരെ ക്ഷണിക്കുകയാണ് ഒരു അവതരണത്തിൽ അപ്പോൾ ആ ഒരു സരണി ആ ഒരു വഴി സ്വപ്നത്തിൻ്റെ വഴി എങ്ങനെയാണ് ഇങ്ങനെ ചുരുണ്ട് പോകുന്നത് എന്ന് നമുക്കറിയില്ല ജനിതക പാതകൾ വിട്ട് സാമൂഹിക പാതകളുടെ പ്രതിരോധങ്ങളിലേക്ക് കടന്നൊക്കെ ഈ സഞ്ചാരം പോയേക്കാം പലപ്പോഴും ഇതിന് ഗദ്യകവിതകൾ പദ്യകവിതകൾ എന്നുള്ള വേർതിരിവിനെ വെച്ച് പറയാറുണ്ട് അതായത് കവിതകളുടെ അവതരണം വൃത്തത്തിലുള്ള കവിതകളാണ് അവതരിപ്പിക്കാനാവുക എന്നുള്ള രീതിയിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു കാലഹരണപ്പെട്ട് ചർച്ചയാണ് ഗദ്യമാണോ പദ്യമാണോ കവിത എന്നുള്ളത് ശരിക്കും ഭാഷയുടെ ഉള്ളിലെ താളത്തിലേക്ക് കൊളുത്തിട്ട് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ് കവിത എന്നുള്ളത് തന്നെ അപ്പോൾ അതിൻ്റെ രൂപം എന്നുള്ളത് തീർത്തും അപ്രസക്തമാണ് പ്രത്യേകിച്ചും അവതരണത്തിൽ കാരണം ആ ഭാഷയുടെ താളത്തെ ധ്വനിപ്പിക്കാനാവുന്നുണ്ടെങ്കിൽ ഒരു ഗദ്യകവിത അല്ലെങ്കിൽ ഒരു പദ്യകവിത എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ കവിതയെ നമുക്ക് ആ ഒരു ആളലായിട്ട് മുൻപ് സൂചിപ്പിച്ച ആളലായിട്ട് തന്നെ ആസ്വാദകനിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇപ്പറഞ്ഞ സ്വപ്നസരണി രൂപത്തിലും അപ്പുറത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പമ്പരം പോലെ ആസ്വാദകരിലേക്ക് ഇങ്ങനെ ചീറി ചെല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചക്രപാതയിൽ എപ്പോഴും ആസ്വാദകന് ഉള്ള ഇടം എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു തുറന്നിട്ട ഇടമാണ് സാധ്യതകളുടെ ലോകമാണ് എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന സംഗതിയാണ് ഇപ്പോൾ രൂപത്തെപ്പറ്റി സൂചിപ്പിച്ചതുകൊണ്ട് മറ്റൊരു കാര്യവും പറയാതെ വയ്യ നമ്മൾ സാധാരണയായി ഭാഷയുടെയും കവിതയുടെയും ഒക്കെ വേറിടമായി പറയുന്നത് സംഘകാല കൃതികളെയാണ് അപ്പോൾ സംഘകാല കവിതകൾക്കൊരു പ്രത്യേക ചൊൽരീതി ഉണ്ടായിരുന്നില്ല താളത്തിൽ പറഞ്ഞു പോകുന്ന ഗദ്യങ്ങളാണുള്ളത് പക്ഷേ ഈ ഒരു ദ്രാവിഡത്തഴക്കത്തിലും താളത്തിലും ഒരു മിശ്രിതത്തിലെ ചേരുവകൾ നമുക്ക് വേർതിരിക്കാനാവാത്തതുപോലെ അക്ഷരത്തിനൊപ്പം ഒരു ആഴമൊഴുകുന്നുണ്ട് അങ്ങനെ ഒരു തുടർക്കണ്ണിയായി മണ്ണിനടിയിൽ കൂടെ ഒഴുകുന്ന ഒരു നദി പോലെ നമുക്ക് നമ്മുടെ മുൻ കാലങ്ങളെയെല്ലാം ഓർത്തെടുക്കാനാവുന്നത് ഇത്തരമൊരു പരമ്പരയുടെ ഭാഗമാണ് നമ്മുടെ ഈ ഒരു പുതു പുതുമ ഈയൊരു നിമിഷം എന്നുള്ള അരങ്ങിൽ വെച്ച് തിരിച്ചറിയുന്ന ഒരു വലിയ അനുഭവം അവതരണത്തിന് എപ്പോഴും ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ ചില താളങ്ങളുടെ രീതിയിലായിരിക്കും ചിലപ്പം ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അതിലൂടെ എത്തിച്ചേരുന്ന അർത്ഥപ്രപഞ്ചത്തിലായിരിക്കും നമ്മൾ മറ്റൊരു കാലത്തെ തൊട്ടറിയുന്നത് കേട്ടറിയുന്നത് അമ്പിളികുന്നത്താണേ നമ്മുടെ പെമ്പള വീട് അവിടെ ചെന്നാൽ സൗഖ്യം തന്നെ മാന്യം മാന്യംമാരെ പിതരും കാപ്പി അതിചക്കരവേണേ ചന്തയം മാ നാടോടിപ്പാട്ടുകളുടെ ഗായകന്മാരുടെ രചനാതന്ത്രവും ഒക്കെ അവതരണ കവിതകളുടെ ഒരു അടിസ്ഥാന രൂപമായിട്ട് നമുക്ക് കരുതാം വെള്ളരി നാടകങ്ങളിലും പദപ്പയറ്റുകളിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു താളവും ചൂരുമൊക്കെ അതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ അവതരണ കവിതകളിലുമുണ്ട് മിൽമൻ പാരിയുടെയും ആൽബർട്ട് ലോഡിൻ്റെയും ഓറൽ ഫോമുല തിയറിയിൽ വാമൊഴികളുടെ ഒരു സർഗാത്മക തലം വ്യക്തമാക്കുന്നുണ്ട് അതായത് ഗായകർ വരികൾ മനപ്പാഠമാക്കുന്നതിന് ചില ഫോമുലകൾ ഹൃദയസ്ഥമാക്കുന്നു അതൊരു മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന ഫോമുലകളല്ല ഒരു വരിയുടെ പൂർണതയ്ക്ക് വേണ്ടി അപ്പോൾ കെട്ടുമുറ സിദ്ധാന്തം മൂലം ഒന്നിനോട് ഒന്ന് ചേർത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ തുടർന്നു പോവാനായിട്ടുള്ള ഒരു ചൊല്ലലിടം കണ്ടെത്തുകയാണ് പലപ്പോഴും കവിതയിലും ഇത്തരം ഒരു കെട്ടുമുറ സാധ്യമാണ് കവിതയുടെ അർത്ഥം പൂർണ്ണമാക്കുന്നതിന് അനുവാചകനിലേക്ക് അതിലെ ധ്വനികളും അതിലെ വക്രോക്തികളും അതിലെ ഹാസ്യാത്മകതകളും ഒക്കെ എത്തിക്കാൻ വേണ്ടി ഒരാൾക്ക് പെട്ടെന്നൊരു ഫോമുല സ്വീകരിക്കാനായിട്ട് ഒരു വേദിയിൽ വെച്ച് സാധിക്കുകയാണ് അതൊരു അവതരണ കവിതയുടെ വലിയ സാധ്യതയുമാണ് കെട്ടുമുറ സിദ്ധാന്തം പോലെ നമ്മൾ കവിതയിലേക്ക് വരികൾ ആവർത്തിക്കുന്നതിലും ചില വരികളുടെ ക്രമം തെറ്റിച്ചും ചിലപ്പോൾ ക്രമം പതിവ് രീതിയിൽ ചൊല്ലി അതിനെ അർത്ഥപൂർണമാക്കി അത് വീണ്ടും എടുത്തു ചൊല്ലുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഉചിതമായ ഒരു സർഗാത്മകത നമുക്ക് വേദിയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളത് ഒരു നാടോടിത്തം അവതരണ കവിതയിൽ വരുന്നതിൻ്റെ ഉദാഹരണമായിട്ട് എടുക്കാം അപ്പോൾ ഈ നാടോടി കലകളുടെ ഒരു കെട്ടുമുറ കവിത കെട്ടുമുറയായിട്ട് മാറുമ്പോൾ കവിത കെട്ടുന്ന ഒരു രീതി നമ്മുടെ സംഘകാലം തൊട്ട് ആദ്യ മലയാളം തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു കവിത കെട്ടൽ നമുക്കൊരു വലിയ താളമായിട്ട് ഒരു ചുവടുവയ്പായിട്ട് അവതരണത്തിൽ മാറും പലപ്പോഴും വളരെ രസകരമായ ഒരു സർഗാത്മക സഞ്ചാരമായിട്ട് അവതരണ കല മാറുന്നതും അത്തരം കവിത കെട്ടലുകളിലും കെട്ടുമുറകളിലുമാണ് കവിതയുടെ അർത്ഥം ധ്വനി താളം വായന എന്നിവയൊക്കെ അരങ്ങിലേക്ക് പൂർണമായും എത്തിക്കാനാവും എന്നുള്ളതിന് നമുക്കൊരുപാട് തെളിവുകളുണ്ട് കടമ്മനിട്ടയുടെ ചൊൽക്കാഴ്ചകൾ കാവാലം നാടകങ്ങൾ വെറുമൊരു മോഷ്ടാവായവരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ തുടങ്ങിയ കവിതകൾ നെടുമുടി വേണുവിനെ പോലെയുള്ളവരൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത് കടമ്മനിട്ടയുടെ ആ പശുക്കുട്ടിയുടെ മരണം സുപ്രസിദ്ധ നടൻ മുരളി സാറൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് മായാ അഞ്ചലുവിൻ്റെ ദി ഫിനമിനൽ വുമൺ എന്നുള്ള കവിത ചില കവിതകളൊക്കെ അവതരണങ്ങളിലൂടെ പൂർണ്ണമാവുകയുള്ളു അതിൻ്റെ വായന പൂർണ്ണമാവുകയുള്ളു എന്നുള്ള ഒരു സംഗതി കൂടിയുണ്ട് അത്രത്തോളം പ്രധാനപ്പെട്ട അവതരണങ്ങൾ പല കവിതകൾക്കും ഉണ്ട് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് കടമനിട്ടയുടെ ആ പശുക്കുട്ടിയുടെ മരണം എന്ന കവിതയിലെ ഒരു ചെറിയ ഭാഗമാണ് ആ പശുക്കുട്ടി ചത്തു ഞാൻ കണ്ടുകൊണ്ട് നിന്നു അതിൻ്റെ മരണമോ മരണത്തിൽ അവസാനിച്ച ജീവിതമോ എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല അവയെക്കുറിച്ച് ആലോചിക്കാൻ ഞാൻ മെനക്കെടുന്നുമില്ല ഞാൻ കണ്ടു എന്നുള്ളത് മാത്രമാണ് എനിക്കതുമായുള്ള ബന്ധം മരണം ജീവിതം എന്നിത്യാദി സമസ്യകളെ സമസ്യകൾ സമീപനങ്ങൾ എന്ന വലിയ തലക്കെട്ടോടു കൂടി ഞാൻ സമീപിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു തരം കേമത്തമാണല്ലോ എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ ഇങ്ങനെയാണ് ഏതിൻ്റെയും കേവല സ്വഭാവങ്ങളെക്കുറിച്ച് ഉറക്ക ചിന്തിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്നാൽ ഒന്നിനെ അതിൻ്റെ പ്രത്യേകതയിൽ ശ്രദ്ധിക്കാൻ എനിക്ക് നേരമില്ല മേശപ്പുറത്ത് കശക്കി എറിഞ്ഞ ചീട്ടുകൾ അവയിലെ പുള്ളികൾ എന്നതിൽ കവിഞ്ഞ താല്പര്യമൊന്നിനോടും എനിക്ക് തോന്നാറില്ല പശുക്കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി ആത്മാവിഷ്കാരത്തിനെത്തി ക്ഷമിക്കണം ആ പശുക്കുട്ടി ചത്തു സ്വന്തം കുറ്റിയിൽ കുരുങ്ങി സ്വന്തം കഴുത്തിറുകി സ്വന്തം മലമൂത്രങ്ങളിൽ കുഴഞ്ഞ് സ്വന്തം കുളമ്പുകൾ കൊണ്ട് സ്വന്തം മലം ചവിട്ടി അരച്ച് സ്വന്തമായ കണ്ണുകൾ തുറിച്ച് സ്വന്തമായ ജീവിതത്തിന് നേരെ സ്വന്തം നാവ് നീട്ടി സ്വന്തമായ മരണത്തിൽ ചത്തു വിശപ്പ് എന്ന അമൂർത്താശയമായിരിക്കണം രോഗമെന്ന അമൂർത്ത ആശയമായിരിക്കണം പരാധീനത എന്ന അമൂർത്താശയമായിരിക്കണം ഇത്തരമൊരു സംഭവത്തിന് വഴിതെളിച്ചത് ഹാ എത്ര മനോഹരമായ ആശയങ്ങൾ ഹ എത്ര മനോഹരമായ ആശയങ്ങൾ ഭാഷയുടെ താളം തന്നെയാണ് ഒരു കവിതാവതരണത്തിൽ പ്രസക്തമെന്ന് തെളിയിക്കാനാണ് ഈ കവിത അവതരിപ്പിച്ചത് എത്ര നിഷേധാത്മകമായി ഹാസ്യാത്മകമായി അസ്തിത്വ പ്രശ്നങ്ങളെയും ചുറ്റുപാടുകളുടെ കൈകഴുകലിനെയും ഭീതിതമായ ഒരവസ്ഥയെയും ഈ കവിതയിൽ വരച്ചുകാട്ടി ചില ഇങ്ങനെയാണ് അക്ഷരം അരങ്ങിലേക്ക് അവതരിച്ചു കളയും ഒരു മിടിപ്പായി നന്ദി